വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എല്ലാവർക്കും പൊതുവെ കുട്ടികൾക്ക് ടെഡി ബിയറിനെ ഇഷ്ടമാണ്. ഗിഫ്റ്റായോ അല്ലാതെയോ കിട്ടിയ ടെഡി ബിയറിനെ കൂടെ കൊണ്ട് നടന്നിട്ടില്ലാത്തവരായി ആരുമില്ല. ഈ ടെഡി ബിയറിനെ എന്തിന്റെ ഷേപ്പാണ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ പേര് കൊണ്ട് തന്നെ നിസ്സംശയം നമ്മൾ പറയും ബിയറിന്റെ ഷേപ്പാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ടെഡി ബിയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് കോല എന്ന ആനിമലിന്റെ രൂപത്തിലാണ്. ഇങ്ങനെയുള്ള കോളകളെ പറ്റി ഇന്ന് പറയാം. വെൽക്കം ടു ദ ഫിഫ്ത് എപ്പിസോഡ് ഓഫ് ദ ആനിമൽ കിങ്ഡം സീരീസ്. കോല. കോല അഥവാ കോല ബിയർ. ബിയർ എന്ന് പറയുന്നുവെങ്കിലും ഇത് ഒരു ബിയർ അല്ല. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഹെർബിവോർസ് ആയ ഒരു മാമലാണ് കോളകൾ. ഇവയെ പറ്റി കൂടുതലായി അറിയണമെങ്കിൽ നമ്മൾ മസൂപിയൽസ് എന്താണെന്ന് അറിയണം. മസൂപിയൽസ് ഈ ഗ്രൂപ്പിലെ ജീവികളുടെ ഒന്നാമത്തെ പ്രത്യേകത ഇവ മാമലായിരിക്കും എന്നതാണ്. രണ്ടാമതായി, ഇവയുടെ ശരീരത്തിൽ ഇവയുടെ യങ്ങേഴ്സിനെ സംരക്ഷിക്കാൻ അറ അഥവാ സഞ്ചി ഉണ്ടാവും. കങ്കാരു ഇതിനുദാഹരണമാണ്. ഇതേ ഗണത്തിൽ പെടുന്ന സഞ്ചിയുള്ള ജീവിയാണ് കോളകൾ. ഹാബിറ്റാറ്റ്. ഓസ്ട്രേലിയയിലെ യൂക്കാലിപ്സ് മരങ്ങളാണ് ഇവയുടെ ഹാബിറ്റാറ്റ്. കോളകൾ ഭക്ഷണത്തിനും വിശ്രമത്തിനും ഉറക്കത്തിനുമെല്ലാം യൂക്കാലിപ്സ് മരങ്ങളെയാണ് ആശ്രയിക്കാറ്. ഒരു മരത്തിൽ തന്നെ ഇവ ദിവസങ്ങളോളം ജീവിക്കുന്നു. ഒരു മരം വിട്ട് മറ്റൊരു മരത്തിൽ കയറാൻ മാത്രമേ ഇവ നിലത്തിറങ്ങാറുള്ളൂ. ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇവയുടെ ശാരീരിക ഘടനയാണ് ഏറ്റവും സ്പെഷ്യലായി ഉള്ളത്. ഈ അട്രാക്റ്റീവായ ശാരീരിക ഘടന കൊണ്ട് തന്നെ ഇവ എവിടെ ഇരുന്നാലും തിരിച്ചറിയാൻ എളുപ്പമാണ്. തടിച്ചുകൊഴുത്ത വാലില്ലാത്ത ശരീരവും ഉരുണ്ട ചെവികളോട് കൂടിയ വലിയ തലയും സ്പൂൺ പോലെ തോന്നിപ്പിക്കാവുന്ന മൂക്കും ഇവയുടെ സ്പെഷ്യാലിറ്റിയാണ്. ഇവയുടെ ശരീരത്തിലെ രോമങ്ങൾ ചെമ്മരിയാടിന്റേതിനെ കഴിഞ്ഞും പതുപതുത്തതാണ്. മരങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് കൈകാലും നഖവും മരം കയറാൻ അനുയോജ്യമായ രീതിയിലാണ്. ഇവയുടെ ശരീരത്തിന് 60 മുതൽ 85 സെന്റിമീറ്റർ വരെ നീളം വരും. 4 മുതൽ 15 കിലോഗ്രാം വരെ ഭാരവും. ഇവയുടെ തലച്ചോറിന് ശരീരത്തെ അപേക്ഷിച്ച് തീരെ വലിപ്പം കുറവാണ്. വെറും 19.6 ഗ്രാം മാത്രമാണ് ഇവയുടെ ബ്രെയിനിന്റെ ഭാരം. ഫുഡ്. കോളകൾ യൂക്കാലിപ്സ് മരത്തിന്റെ ഇലകളാണ് കഴിക്കാറ്. ഒരു ദിവസം 1 പൗണ്ടിലേറെ ഇലകൾ കഴിക്കാൻ സാധിക്കും. ഇത് പോരാതെ വായിൽ വേറെ സ്റ്റോക്ക് ചെയ്യാനും കഴിവുണ്ട്. ഇതുകൊണ്ട് തന്നെ കോളകൾക്ക് യൂക്കാലിപ്സിന്റെ മണമാണ് ഉണ്ടാവുക. മറ്റൊരു രസകരമായ കാര്യം, കോളകൾ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ എല്ലാം കഴിക്കുകയായിരിക്കും. ദിവസത്തിൽ ഇവർ 18 മുതൽ 22 മണിക്കൂർ വരെ ഉറങ്ങുന്നു. ഇതിന് കാരണം ഇവരുടെ ഭക്ഷണമാണ്. യൂക്കാലിപ്സ് ടോക്സിക് ആണ്. ഇതുകൊണ്ട് തന്നെ ഇവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈ ടോക്സിൻസിനെ എല്ലാം അബ്സോർബബൾ ഫോംസിലേക്ക് ആക്കാൻ കുറെ പണിപ്പെടും. എത്ര പണിയെടുത്താലും ഈ ടോക്സിൻസിൽ നിന്നെല്ലാം വളരെ ലിമിറ്റഡ് ആയ ന്യൂട്രീഷൻ മാത്രമേ ലഭിക്കൂ. ഇതുകൊണ്ട് തന്നെ എനർജിയും കുറവായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഉള്ള എനർജി കൺസേർവ് ചെയ്യാനാണ് ഇങ്ങനെ കുത്തിയിരുന്ന് ഉറങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഉറക്കവും ഭക്ഷണം കഴിപ്പുമാണ് ഇവരുടെ ഡെയിലി ലൈഫിലെ പ്രധാനമായ കാര്യങ്ങൾ. കോളകൾ വെള്ളം കുടിക്കാറില്ല. ഇവയുടെ ഫുഡിൽ നിന്നും തന്നെ ആവശ്യമായ വെള്ളം ലഭിക്കും. അതികഠിനമായ വേനൽക്കാലത്ത് മാത്രമേ ഇവ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ. ഇവയുടെ കമ്മ്യൂണിക്കേഷൻ ഉച്ചത്തിലുള്ള അലർച്ചയിലൂടെയാണ്. ഇത് മിക്കവാറും അപകട സൂചന കാണിക്കാനാണ്. ആൺകോളകൾ അവരുടെ പ്രസൻസ് അറിയിക്കുന്നത് ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം ഗന്ധമുള്ള ദ്രാവകത്തിലൂടെയാണ്. ഈ സെന്റ് ഗ്ലാൻഡ് ഉള്ളത് ഇവയുടെ ചെസ്റ്റിലാണ്. ഇതിൽ ധാരാളം കമ്പോണൻസും ഉണ്ട്. ആദ്യത്തെ പരിശോധനയിൽ തന്നെ ശാസ്ത്രലോകം ഇതിലെ 40 കമ്പോണൻസിനെ ഐഡന്റിഫൈ ചെയ്തു. യങ്ങേഴ്സ്. പെൺകോളകൾ കുഞ്ഞുകോളകൾക്ക് ജന്മം നൽകുന്നു. ഇവയുടെ ജെസ്റ്റേഷൻ പീരീഡ് 33 മുതൽ 35 ദിവസം വരെയാണ്. ഇവ മസൂപിയൽസ് ആയതിനാൽ ഡെവലപ്പ് ആവാത്ത കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകുക. ഇത് ഡെവലപ്പ് ആവുന്നത് അമ്മയുടെ സഞ്ചിയിൽ വെച്ചാണ്. ഇത് ഇതിന്റെ 6 മുതൽ 7 മാസം വരെ അമ്മയുടെ സഞ്ചിയിൽ സുരക്ഷിതരായി കഴിയുന്നു. ഇതിനെ ജുവൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇത് ജനിക്കുമ്പോൾ വെറും 0.5 ഗ്രാം മാത്രമേ ഭാരം വരൂ. എക്സ്റ്റെൻഷൻ. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് കോളകൾക്ക് വംശനാശം സംഭവിച്ചു തുടങ്ങിയത്. തുടർച്ചയായ തീപിടുത്തവും രോമത്തിനായുള്ള അമിതമായുള്ള വേട്ടയാടലും ഇവരുടെ ഹാബിറ്റാറ്റിന്റെ നശീകരണവും ഇവയെ വംശനാശത്തിലേക്ക് നയിച്ചു. ഇവയ്ക്ക് യൂക്കാലിപ്സ് മരങ്ങളില്ലാതെ ജീവിതം സാധ്യമല്ല. ഈ യൂക്കാലിപ്സ് ഫോറസ്റ്റുകളുടെ ഇല്ലായ്മയും ഇവയെ വലയ്ക്കുന്നു. ഇവ റെഡ് ഡേറ്റാ ബുക്കിൽ വൾനറബിൾ, അതായത് ദുർബലരുടെ കാറ്റഗറിയിൽ പെട്ടിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസിനായി ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ എത്തുന്നവരെ ഇറ്റ്സ് മൈ ടൈം ടു സൈൻ ഓഫ്. താങ്ക് യു.